ഇന്നത്തെ വീഡിയോയിലൂടെ ഗിനി പന്നികൾക്ക് വേണ്ട ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവയെ പരിപാലിക്കുന്നത് എളുപ്പമാണോ? അവയ്ക്ക് എന്തെല്ലാം ഫുഡുകൾ കൊടുക്കാം? എന്തെല്ലാം ഭക്ഷണം കൊടുക്കാൻ പാടില്ല? അവയുടെ ദഹന പ്രക്രിയ എങ്ങനെ? ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുമോ? എന്നിവയ്ക്കുള്ള ഉത്തരവുമായിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഗിനി പന്നികൾ ചെറുതായതുകൊണ്ട് പരിപാലിക്കാൻ താരതമ്യേന എളുപ്പമാണ്. അവർക്ക് വൈക്കോൽ, ശുദ്ധജലം, ശുദ്ധമായ പച്ചക്കറികൾ, ഗിനി പന്നികൾക്കായി രൂപപ്പെടുത്തിയ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം എന്നിവ ആവശ്യമാണ്. സാമാന്യം വലിയ കൂട് അവർക്ക് ആവശ്യമാണ്. കൂട് ദിവസേന വൃത്തിയാക്കുകയും വേണം. ആഴ്ചതോറും നല്ല രീതിയിൽ കൂട് വൃത്തിയാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഗിനി പന്നികളെ കുളിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം അവർ വ്യക്തിഗത ശുചിത്വം നന്നായി പരിപാലിക്കുന്നവരാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾ അവയെ ദുർഗന്ധമുള്ളതായിട്ടോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടോ കണ്ടുകഴിഞ്ഞാൽ മാത്രം കുളിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണ മാത്രം കുളിപ്പിച്ചാൽ മതിയാവും. മനുഷ്യരെപ്പോലെ തന്നെ ഗിനി പന്നികൾക്കും എല്ലാ ദിവസവും വിനോദങ്ങളും ഉത്തേജനങ്ങളും ആവശ്യമാണ്. ഗിനി പനിയെ വളർത്തുകയാണെങ്കിൽ 2 എണ്ണമെങ്കിലും കാണണം. ചുരുക്കിപ്പറഞ്ഞാൽ, ഒരു ഗിനി പന്നിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും, പക്ഷെ അത് പാടില്ല. കാരണം അവ മറ്റ് ഗിനി പന്നികളുടെ കൂട്ടുകെട്ട് ആഗ്രഹിക്കുന്നവരും സാമൂഹിക മൃഗങ്ങളുമാണ്. സ്വന്തമായി ഒരു പന്നിക്കുട്ടിക്ക് വളരെയധികം പരിചരണവും ഇടപെടലും ആവശ്യമാണ്. അതുകൊണ്ടാണ് കുറഞ്ഞത് 2 ഗിനി പന്നികളെങ്കിലും ഒരുമിച്ച് സൂക്ഷിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നത്. ഇവരുടെ വിനോദത്തിനായി നിങ്ങൾ ധാരാളം പണം ചെലവഴിക്കേണ്ട ആവശ്യങ്ങൾ ഒന്നുമില്ല. അവയ്ക്ക് കളിക്കാൻ വേണ്ടി പന്തുകളോ അല്ലെങ്കിൽ ടണലുകളൊക്കെ ഉണ്ടാക്കി അവയുടെ ബോറിംഗ് നമുക്ക് മാറ്റിക്കൊടുക്കാവുന്നതാണ്. എല്ലാ ഗിനി പന്നികൾക്കും അവരുടേതായ ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും സെയിം കൂടെ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ക്യാരറ്റ് ആയിരിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം. ചിലർക്ക് കുക്കുംബർ ആയിരിക്കാം, ചിലർക്ക് ഇലകളായിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി കൊടുക്കുക. ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭക്ഷണം ബനാനയാണ്. കാരണം ഇതിൽ വിറ്റാമിൻ സിയും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. എല്ലാ ഫുഡും നമ്മൾ കൊടുക്കരുത്. അതിൽ കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ് ഞാൻ മെൻഷൻ ചെയ്യാം. കോൺ, ഉള്ളി, പരിപ്പ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, അവോക്കാഡോ, ഉള്ളിപ്പുല്ല്, ബിസ്ക്കറ്റ്, സ്വീറ്റ്സ് എന്നിവയൊന്നും ഒരു കാരണവശാലും കൊടുത്തേക്കരുത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പുഡാണ് ചോറ്. ചോറ് നമ്മൾ കൊടുക്കരുത്. കുക്ക് ചെയ്ത പുഡ് നമ്മൾ അവയ്ക്ക് കൊടുക്കുമ്പോൾ അവയുടെ ദഹന പ്രക്രിയയാണ് മോശമായി ബാധിക്കുന്നത്. ആരോഗ്യകരമായ പോഷകങ്ങൾ വേർതിരിച്ചെടുക്കാൻ അവരുടെ ദഹന വ്യവസ്ഥ പ്രധാനമായും ബാക്ടീരിയയെ ആശ്രയിക്കുന്നതിനാൽ നിങ്ങൾ ഒരു സങ്കീർണ കാർബോഹൈഡ്രേറ്റ് അവർക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് വയറുവേദന കാരണമാകും.